എന്റെ മൂന്നാല് ബന്ധു വർത്താനം പറഞ്ഞാ ഇപ്പൊ തന്നെ 45 പെണ്ണൊക്കെ ഉണ്ട്. ഒരു കല്യാണം നടന്നില്ല. കോന്നി കണ്ട പെണ്ണോ? അതാ പെണ്ണോട് തോന്നണ്ടേ? അല്ല പിന്നെ എങ്ങനെ ഇനിയിപ്പം ബ്രോക്കോ ഒരു പെണ്ണെ കാണണ്ട. ഇനി ആ ഒരു ജോൺസിന്റെ കണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പുള്ളി നോക്കി ഈ ദോഷം ഉണ്ടാകും നോക്കട്ടെ. എന്നിട്ട് ഇനി പെണ്ണാലോചിച്ചാ മതി. ശരി ശരി, ആ അപ്പൊ വരാന്നാ പറയുന്ന പുള്ളി. ശരി 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 ശരി. ആരാ ഈ കല്യാണം കഴിക്കാൻ മുട്ടി നടക്കണ ആ പുള്ളിയുടെ വീട് കാണോ? മനസ്സിലായില്ലേ? നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആണോ? അപ്പൊ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കാം. അതെ അതെ, സമാധാനമായിട്ടിരിക്കുക. ആ ഈ ജോൽസ്യൻ ഇടപെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. മൊത്തം ദുർഭൂതങ്ങളാണല്ലോ. അയ്യോ, ഞങ്ങളെ സ്വന്തക്കാരൻ ബന്ധുക്കാരൊക്കെയാണ്. അയ്യോ, അവരല്ല, നിന്നെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. സമയം നോക്കണം. വാ നോക്കിയോ. ഇവിടെ വേട്ടാവളി അതല്ല, പിന്നെ കബഡി തിരിച്ച് രാശി വെച്ച് സമയം നോക്കണമെന്ന്. ദോഷഫലങ്ങളുണ്ട്, ഉണ്ട്. പിതൃദോഷമുണ്ട്, ഉണ്ട്. ചൊവ്വാദോഷമുണ്ട്, പേരുദോഷമുണ്ട്. ജലദോഷം ഉണ്ടല്ലേ? എന്തെങ്കിലും മനസ്സിലായി. ഇവര് മോക്ക ഇങ്ങനെ വെച്ചപ്പോ മനസ്സിലായി. അത് മഴ കൊണ്ട് നടക്കണോണ്ട്. എന്താ ഇങ്ങനെ മഴ കൊണ്ട് നടക്കണത്? ഒരു കുടയും കൊണ്ട് നടക്കാം. ലിസ്റ്റും പ്രകാരമുള്ള സാറേ എല്ലാം മേടിച്ചോ. എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാ പോലെ എനിക്ക് ഒത്തു നോക്കണം. നോക്കിച്ചോ. വിലകളൊക്കെ, കദളിപ്പഴം ഉണ്ട്, അവിലുണ്ട്, മലരുണ്ട്, കള്ളുണ്ട്, കപ്പയുണ്ട്, കൊഞ്ചുണ്ട്, കരിമീനുണ്ട്. ഇവിടെ എന്ത് വേണം? കൊറച്ച് നാളേ ഞാൻ തമ്മിനെ ഷാപ്പി കരിക്കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആഴ്ചയല്ല ഡെയിലി പ്രശ്നമാണ്. അതിന്റെ കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. അതായത് എന്റെ കല്യാണം നടക്കുന്നില്ല. ഇപ്പൊ വയസ്സ് എത്ര? വയസ്സ് ഈ മിഥുനം വരുമ്പോൾ 40 വയസ്സായി. മിഥുനം വന്നില്ലെങ്കിലോ? മിഥുനം വരാതിരിക്കാനാണ് വൈകിട്ടിലെ ജലസിലിങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കണോ? ഇവന്റെ കാര്യം അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ കാണുന്നത്. ആ അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അച്ഛൻ മനസ്സിലായി. അത് സാരമില്ല. അല്ല, ആദ്യമൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം. അച്ഛൻ മരിച്ചതിന്റെ ഒരു ഉപദ്രവമാണ് അതെ കാണുന്നത്. അതാ നിന്റെ കല്യാണം നടക്കാത്തത്. അതല്ലേ, അപ്പൊ നമ്മൾ നോക്കുമ്പോ നമുക്ക് അച്ഛന്റെ ആത്മാവിനെ ആദ്യം ഇവിടെ ആവാഹിക്കണം. ആവാഹിക്കണം, എന്നാലും നിന്റെ കല്യാണം നടക്കും. അയ്യോ, അത് മതി. അപ്പൊ അച്ഛന്റെ ശരിയായുള്ള പേര് ഇങ്ങോട്ട് പറയാ. അച്ഛന്റെ പേര് സുകുമാരൻ. സുകുമാരൻ സുകുമാരനാണോ? രഘു. രഘു രഘുവാണ് എന്റെ ഓർമ്മ. രഘുവാണോ രാഘവനാണോ എന്നൊരു സംശയം. എന്നാണ് അപ്പന്റെ പേര് വെച്ചപ്പോ കരക്കാരുടെ പേര് പറഞ്ഞ് കളിക്കുക? എന്നാ സാഗര ജേസിയാക്കിയാണോ? ഏതെങ്കിലും ഒന്നിനും ഉറപ്പിച്ച്. പുരുഷൻ പക്ക, പുരുഷൻ ചക്ക. എന്താ നിങ്ങൾ ചോദിക്കുന്നത്? നിന്റെ അച്ഛന്റെ ആത്മയെ നമ്മളിവിടെ ആവാഹിക്കാൻ പോകും. ആവാഹിക്കണല്ലോ. കറക്റ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞു. എനിക്ക് ആവാഹിക്കുന്ന സമയത്ത് അച്ഛന്മാരുടെ ബഹളമായി പോകും കേട്ടോ. പുരുഷ പുരുഷൻ പക്ക, പുരുഷൻ നാള് പറയാ. ഭരണി പുരാണം. എന്റെ ദൈവമേ, എല്ലാത്തിനും നിനക്ക് ഇരണ്ടം വീതം വേണം നിർബന്ധമുണ്ടോ? അയ്യോ അതല്ല, പിന്നെ അച്ഛൻ മരിച്ചത് പഴയ ദിവസം. ആ ഭരണി നാളിലാണ് അച്ഛൻ മരിച്ചത്. അപ്പൊ അച്ഛന്റെ പുരാണം. പുരാണം ജന്മാശത്രം അല്ലേ? നമ്മളിവിടെ കാണുന്നു. അപ്പൊ നോക്കുമ്പോ കാണുന്നത് അത്തം ചിത്തിരാജ് ഊതി വിശാഖമായിരുന്നു. കേട്ടേ ഇരട്ടെ ഇരട്ടെ ഇരട്ടെ. ഒരു പരിപാടി ഇല്ലാത്തപ്പോ ഞാൻ ബ്രേക്ക് ഡാൻസിൽ പോകുമായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അച്ഛന്റെ ആത്മാവിനെ നമ്മൾ ആവാഹിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഉണ്ടല്ലോ. ആ ഇനി ഇപ്പൊ കുറച്ച് വഴിപാടുകളൊക്കെ നടത്താനുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. നടത്താൻ നടത്താം. അച്ഛന്റെ ആത്മാവിന് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ. നടത്തിക്കാലോ. പിന്നെ ബലിതർപ്പണം നടത്തണം കേട്ടോ. നടത്താലോ. പിന്നെ ഇതെല്ലാം വിളിച്ചു പറഞ്ഞ ജോസ്യന് ഒരു 2000 രൂപ ദക്ഷിണ കൊടുക്കണം കേട്ടോ. തരില്ല കേട്ടോ. എന്നാ ഈ കുഴപ്പം ഇവിടെ നടക്കൂല തരാ കേട്ടോ. പിന്നെ പത്ത് തീർക്കാനുള്ള കാശ് കേട്ടോ. അല്ല, കാര്യം തീരുമാനമായതാണ്. അപ്പൊ ഇനി അച്ഛന്റെ ആത്മാവിനെ ആവാഹിക്കാനുള്ള മന്ത്രം ഞാനിവിടെ ചൊല്ലും. ചൊല്ലേ. അതിലുള്ള പ്രതിമ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രതിമയിലേക്ക് നമ്മൾ അച്ഛന്റെ ആത്മാവ് ഇവിടെ ആവാഹിക്കും. ആവാഹിക്കുക കേട്ടോ. അപ്പൊ കൈകൂപ്പി പിടിക്കുക. അച്ഛനെ മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചു മോശം കിട്ടുന്നു പ്രാർത്ഥിക്കുക. മന്ത്രം ഏറ്റു ചൊല്ലുക. ദൃഷ്ടന്നം ഞാൻ പറയണോ? അച്ഛന്റെ ആത്മാവിന് മോശം കിട്ടണ്ടേ? അങ്ങനെ അഞ്ച്. അതിന്റെ ലാസ്റ്റ് ആ ഭാഗം മാത്രം ഇല്ല. അത് കൈകൂപ്പി പിടിക്കുക. അച്ഛനെ മനസ്സിൽ വിചാരിക്കുക. മന്ത്രം ഏറ്റവും ഇല്ല. ദൃഷ്ടം മോശം. Let it be.
പറ്റിയ പണി എന്റെ ജോർജി തന്നായി കാണിക്കണേ ശിങ്കാരി കളത്തിന് ഞാൻ അമിതാഭച്ചനാ ശിങ്കാരി കളത്തിന് ഇത് നോക്കുന്നുണ്ടോ നിന്റെ അച്ഛന്റെ ആത്മാവിന്റെ ഞാൻ ഈ പ്രതിമയിലേക്ക് ഇങ്ങനെ ആവാഹിച്ചിട്ടുണ്ട് ഇതിനകത്തോ നിന്റെ അത് ഇപ്പൊ ആവാഹിച്ചിട്ടുണ്ട് അച്ഛന് അച്ഛനാ ഒന്ന് കേറി ഒന്ന് അച്ഛനൊന്ന് വിളിച്ചു നോക്കിയേ അച്ഛോ ഉണ്ടോ അപ്പൊ ഈ പ്രതിമ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കണം ഇത് ആ എവിടെ കൊണ്ട് സ്ഥാപിക്കാം നമുക്ക് ചേലാമറ്റത്ത് കൊണ്ടുപോയി ഇരുത്തിയാലോ അയ്യോ പൈസ ചെലവാ ചേലാമറ്റം വരെ പോണൊക്കെ എല്ലാ പൈസ ചെലവാ ആണല്ലേ അത് പറ്റിയില്ല എന്നാ കാര്യം ചെയ്യാം ആദ്യം കൊണ്ടങ്ങോട്ട് ഇരുത്തിയാലോ താനും ഇവിടെ ഇത്രയും പേര് കുടുംബക്കാർ മൊത്തം മൂന്നരക്ക് ഒരുപാട് പൈസ ആവില്ല അപ്പൊ നിന്നെ കല്യാണം നടക്കുകയും വേണം അച്ഛന്റെ ആത്മാവിനെ കൊണ്ട് ഇരുത്തിയതും വേണം കാശ് ഒട്ടും മുടക്കാനും വേണം അതെ കാശ് അല്ലാത്തൊരു കാര്യം ഞാൻ പറയാം ഞാനിവിടെ വരുന്ന വഴിക്ക് ജംഗ്ഷനിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കണ്ടായിരുന്നു അതിന്റെ വാതിക്കയിൽ രണ്ട് പെണ്ണുങ്ങളുടെ പ്രതിമ ഇരിപ്പുണ്ട് അതിന്റെ നടുക്ക് കൊണ്ടുപോയി നിന്റെ അച്ഛന്റെ ഈ പ്രതിമ അങ്ങോട്ട് സ്ഥാപിക്കുക അപ്പൊ ഉപദ്രവം നിന്റെ മേത്തുള്ള നിന്റെ അച്ഛന്റെ ഉപദ്രവം മാറും പിന്നെ ആ പെണ്ണുങ്ങളുടെ പ്രതിമയ്ക്കുള്ള ഉപദ്രവം മുഴുവൻ നിന്റെ അല്ലേ അത് അന്താ